നമസ്കാരം ശ്രീവിഷ്ണുസഹസ്രാമം ഭാഗം എഴുപത്തെട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനാഥശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം ഭാഗം എഴുപത്തെട്ട് ഈ എഴുപത്തെട്ട് ഭാഗത്തിൽ ഞാൻ എവിടെ നിന്നറിയില്ല പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഒരു ആദർശ പ്രാർത്ഥന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് തന്നത് അറിയാണ്ട് ചെല്ലിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അർത്ഥവും പറഞ്ഞ് നിർത്തി അപ്പം ഇപ്പോൾ നമ്മൾക്ക് ഈ എന്താ പറയുക ഇതിൻ്റെ അവലോകനം വിഷ്ണു സഹസ്രമം ഇപ്പം നമ്മൾ എഴുപത്തി എട്ടാമത്തെ ആണ് പറയേണ്ടത് വിക്രമ ഓം വിക്രമായി നമ എന്ന നാമാവിൽ വരും അപ്പോൾ എഴുപത്തിയേഴിൽ മേധാവി എന്നാണ് മേധാവി എന്ന് പറഞ്ഞാൽ സർവ്വ വിഷയങ്ങളും നന്നായി അറിയുന്ന ബുദ്ധിമാൻ ആ ബുദ്ധിമാൻ നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മൾ ബുദ്ധി ഉണ്ടാവണം പറഞ്ഞിട്ട് ചില ആയുർവേദം മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം കയ്യിലുള്ളപ്പോൾ വേറെ മരുന്നൊന്നും വേണ്ട എന്നുള്ളതാണ് സത്യം അതിന് കൊടുത്തു വെക്കണം ഭാഗ്യം ചെയ്തു വെക്കണം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കൂടി ജീവിക്കാൻ ഒരു സന്ദർഭം കിട്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയല അപ്പം ഇവടെന്താ വിക്രമ എന്നുള്ളതിനർത്ഥം വിശേഷേണ ക്രമണം ചെയ്തവൻ വിക്രമൻ എന്ന് പറഞ്ഞ വിശേഷേണ ക്രമണം അപ്പം ക്രമണം എന്നുള്ളതിനും കൂടി നമ്മൾ അർത്ഥം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ക്രമണം ചെയ്യുക എന്നാൽ ലംഘിക്കുക ക്രമണം ക്രമീകരണങ്ങളെ അതിജീവിക്കുക ഏ ക്രമീകരണങ്ങളെ അതിജീവിക്കുക ക്രമണം എന്നാൽ ലംഘിക്കുക ഭഗവാൻ സംസാരത്തെ അതിവിശേഷമായി ലംഘനം ചെയ്തതുകൊണ്ട് വിക്രമൻ എന്ന പേരിന് അർഹനാവുന്നു അല്ലാണ്ട് ബലമില്ലാത്ത ഒരാളെ ബലമുള്ള ഒരാളെ അടിച്ച് അത് വിക്രമം എന്ന് പറഞ്ഞത് ശരിയല്ല അത് തോന്നി മാസം എന്നാ പറയാ ഞങ്ങളുടെ ഭാഷ എൻ്റെ ഭാഷയിൽ അടിക്കുകയാണെങ്കിൽ തന്നോട് ഏറ്റുമുട്ടാൻ ബലമുള്ളവനോട് വേണം സമമ സമമായ ശക്തിയുള്ളവനോട് അത് ഭാഗവതം എല്ലാവരും വായിക്കും പക്ഷെ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാവില്ല ഭഗവാൻ ജരാസന്ധനെ വധിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ധർമ്മപുത്രരോട് അനുവാദം വാങ്ങിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെയും ഭീമനെയും കൊണ്ട് പോവാണ് മൂന്നാളും വേഷപ്രച്ഛന്നന്മാരായിട്ടാണ് അവിടെ എത്തണത് ബ്രാഹ്മണന്മാരായിട്ടാണ് അപ്പോൾ ജരാസന്ധന് ചില നിഷ്ഠകളുണ്ട് എന്താ നിഷ്ഠകളെ ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും കൊടുക്കും സംഗതി ഭഗവാനായിട്ട് വട്ടം യുദ്ധം ചെയ്തിട്ടും തോറ്റി ഇരിക്കുക അതൊക്കെ വേറെ കാര്യം അപ്പോ എന്താ വേണ്ടതെന്നാണ് ഈ ദാനം ഞങ്ങളോട് യുദ്ധം ചെയ്യുക യുദ്ധമാണ് ചോദിച്ചു വാങ്ങണതെന്ന് പറഞ്ഞു ഓഹോ തർക്കമില്ലല്ലോ പക്ഷേ നിങ്ങൾ മൂന്നാളിൽ എനിക്ക് സമനായിട്ട് ഒരാളെ കാണാനുള്ളു അത് ഈ തടിയനാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഏത് ഈ തടിയൻ ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞത് ഭീമൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ശാരീരികമായിട്ടുള്ള പുഷ്ടിപ്പ് ശ്രീകൃഷ്ണനേക്കാളിലും അർജുനനേക്കാളിലും ആരുക്ക് കൂടും ഭീഷ്മന് കൂടും അപ്പോൾ അർജുനൻ ഗാന്ഡീപധാരിയാണ് അതൊക്കെ വേറെ കാര്യം പക്ഷേ മല്ല യുദ്ധത്തിന് പറ്റിയ ആളല്ല കൃഷ്ണനും കൃഷ്ണൻ പിന്നെ ചാണൂർ മല്ല ചാണൂരന്മാരെ തോൽപ്പിച്ചു അത് വേറെ കാര്യം ഭീമന് ഒപ്പം നിൽക്കുമ്പോൾ കൃഷ്ണൻ്റെ ശാരീരിക അവസ്ഥ പോരാന്നർത്ഥം എന്നാൽ വിരൂട് വിരാ വിരാട് സ്വരൂപം കാണിക്കുമ്പോൾ അത് വേറെ കാര്യം അപ്പോൾ യുദ്ധം ഞാൻ ചെയ്യാം ഈ തടിമാടനോട് കൂടിയിട്ടാണെന്നാണ് പറഞ്ഞത് എന്നിട്ടും പരസ്പരം അടിച്ചും ഒഴിഞ്ഞും കൊടുത്തും ഒക്കെ യുദ്ധം ചെയ്തിട്ടും കൃഷ്ണ എന്നെ പറ്റിച്ചു നെയ്യേത് ചോദിച്ചു അപ്പോഴാണ് ഭഗവാൻ രംഗബോധം ഉണ്ടായത് അതുവരെ ഭഗവാൻ ആസ്വദിക്കുകയായിരുന്നു അത്ര ഇടി അങ്ങോട്ട് കൊടുക്കണത് ഇങ്ങോട്ട് കൊടുക്കരുത് ഗതാപ്രഹരണം അപ്പോൾ ഒരു ഇല എടുത്ത് ചീന്തി കാണിച്ചു കൊടുത്തു എന്നാണ് ചാവട്ടി കീറിയിട്ടേ തെലങ്ങും വരും കൂട്രാ എന്നാണ് കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ സന്ധിക്കും ജരയാൽ സന്ധിച്ചവൻ ജരാസന്ധം എന്നൊക്കെ പറയും അപ്പോൾ വിക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളും ഞെഞ്ഞത്ത് മാർത്ത് കയറുക അല്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലൊരു സ്വഭാവം അപ്പം ക്രമണം ചെയ്യുക ലംഘിക്കുക എന്തിനെ ലംഘിക്കണം പറയാം അധർമ്മത്തെ ലംഘിക്കണം ധർമ്മത്തെ അല്ല ലംഘിക്കേണ്ടത് ആരാണ് അധർമ്മം ചെയ്യുന്നത് അവരെ ലംഘിക്കണം ഏ അതുകൊണ്ടാണ് ഭഗവാൻ സംസാരത്തെ അതിവിശേഷമായി ലംഘനം ചെയ്തുകൊണ്ട് സംസാരം എന്ന് പറഞ്ഞാൽ സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ എല്ലാവരും സംസാരത്തിൽ മുങ്ങിത്താഴാണ് ഈശ്വരപാതാരവിന്ദമാകുന്ന ബോധം ബോധം എന്ന് പറഞ്ഞാൽ തോണി അതുണ്ടെങ്കിൽ ഈ സംസാര സാഗരത്തെ നമുക്ക് മറുകരത്താം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട പിന്നെ പിന്നെ ജനനവും ഇല്ല മരണമില്ല അപ്പോൾ ജഗത്തിൽ മുഴുവൻ പ്രവേശിച്ചിട്ടും മായയുടെ ഈശനായ ഭഗവാനെ ഒന്നും ബാധിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ പ്രകൃതിയാകുന്ന അണ്ടത്തിൽ പ്രവേശിച്ചു നവദ്വാരപുരാതീശ്വനായി ഒക്കെ നമുക്ക് പറയാം എന്നിട്ടും എത്രയോ ബാക്കിയുണ്ട് അദ്ദേഹത്തിൻ്റെ വിഭൂതികൾ അപ്പം മായയ്ക്ക് ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ വിഭൂതികൾ അപ്പോൾ ഭഗവാനെ ആരെ ആരാശ്രയിക്കുന്നു അവരെ മായ ബാധിക്കില്ല എന്ന് ചുരുക്കം ഈശ്വരാധീനം ഉള്ളവരെ മായ ഒന്നും ചെയ്യില്ല ഈശ്വരാധീനം ഇല്ലാത്തവർ മായയിൽ കൊടുക്കും അവർക്കറിയില്ല ഏ അതുകൊണ്ട് പറഞ്ഞോ ജഗത്ത് മുഴുവൻ മൂന്നടിയിൽ അളന്നിട്ടുണ്ട് ആരായിട്ട് വാമനനായിട്ട് ഇതുകൊണ്ട് വിക്രമൻ എന്ന പേർ പതിഞ്ഞു വി എന്നാൽ പക്ഷി എന്നർത്ഥം ഇതൊക്കെ ഇൻട്രെസ്റ്റിംഗ് നോട്ട്സാണ് ഇതൊക്കെ നിങ്ങൾക്ക് വാ കേക്ക് മാത്രമല്ല ഒരു നോട്ട് ഉണ്ടാക്കാം എന്തൊക്കെ വായിച്ചു പഠിച്ചു അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണത് നല്ലതായിരിക്കും അതിനിപ്പം എങ്ങനെ മുപ്പത് മിനിറ്റ് എപ്പിസോഡ് ഏഴര മിനിട്ടാണ് എഴുപതാൾ ആവറേജ് ഡ്യൂറേഷൻ അതിൽ മുഴുവൻ കേട്ടവരെ ഒന്ന് രണ്ടാൾക്കാരുണ്ടാവും എനിക്കറിയില്ലേ ആ രണ്ടാൾക്കാരെനിക്കറിയാം മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ വയ്യ അപ്പോൾ വി എന്നാൽ പക്ഷി പക്ഷിയെ വാഹനമാക്കിയതിനാൽ വിക്രമൻ അതായത് ഗരുഡനെ വാഹനം ആക്കിയതുകൊണ്ട് വിക്രമൻ ഭഗവാന്റെ വാഹനം ഗരുഡനാണല്ലോ ഇങ്ങനെ സംസ്കൃത വാക്കുകൾക്ക് ഒട്ടനവധി മാനദണ്ഡങ്ങളുണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ അത് കഴിഞ്ഞു ഇനി ക്രമ ഓം ക്രമായി നമ എഴുപത്തി ഒമ്പതാമത്തെ നാമാണ് ക്രമ ജീവികളെ ചലിപ്പിക്കുന്നവൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ നിങ്ങൾ വിഷ്ണു സഹസ്രാമൻ ജപിച്ചാൽ നിങ്ങൾ എലിവേറ്റഡ് ആവും എങ്ങോട്ട് ഈശ്വരനിലേക്ക് എലിവേറ്റഡ് ആവും അർത്ഥം അറിയണം അർത്ഥമറിയാണ്ട് ജവിച്ചാൽ പാത്രം കമുത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന കൂട്ടത്തിലോ ഓട്ട ഉള്ള പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിലാവും അതുകൊണ്ടാണ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വിത്ത് ഏനസ്റ്റി ഏ ഏണസ്റ്റ് റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്യണത് ഇതിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അവർക്ക് കാശ് ഒക്കെ നമ്മൾ അവരുടെ അക്കൗണ്ടിൽ കാശ് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ധാർമ്മികമായ ഈ കലിയുഗത്തിലെ ധാർമ്മികമായ ജീവിതസന്ധാരണത്തുകൂടെ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ ജീവികളെ ചലിപ്പിക്കുന്നവൻ അപ്പോൾ ഭഗവാൻ ക്രമമായിട്ട് ഉള്ളിലില്ലെങ്കിൽ ക്രമമുള്ള ആളെ പോയിച്ചാൽ എന്തായി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ശവായി നമ്മൾ നടക്കുവാനും ഓടുവാനും ചലിക്കുവാനുമുള്ള ശക്തി വിഷ്ണു ഭഗവാൻ തരുന്നത് കൊണ്ട് ക്രമം ഏ ഭഗവാൻ കയ്യും കാലം ഒക്കെ തന്നിട്ടുണ്ട് അതിനെ നമ്മൾ വേണ്ടമാതിരി ഉപകരിക്കണില്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ്റെ വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തി പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ച് നമസ്കരിക്കാത്തവർ ഗുരുവായൂരമ്പലത്തിൽ മൂന്നാൾക്ക് ഉയരുള്ള മൂന്നോ നാലോ ആൾക്ക് ഉയരുള്ള ദീപസ്തംഭം കത്തിക്കാൻ അവിടുന്ന് പന്തം വാങ്ങി കത്തിക്കും അത് കഴിഞ്ഞാൽ എന്താണത് അയാൾ കൈ കാണിക്കും കാശ് കൊടുക്കണം കാശ് വാങ്ങും കാശ് കൊടുക്കണം അത് കൊടുക്കാൻ മടിയുമില്ല അവനവൻ്റെ നാട്ടിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും സമയാസമയത്ത് നട തുറന്ന് വിളക്ക് വയ്ക്കുന്ന തിരുമേനീനെ നമുക്ക് ബഹുമാനം പോരെയും അത് യു പി കാരനാണെങ്കിലും ശരി മധ്യപ്രദേശുകാരനാണെങ്കിലും ശരി കേരളത്തുകാരനാണെങ്കിലും ശരി അപ്പം കാലൻ്റെ ദേവത വിഷ്ണു ഈ ക്രമാ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം കാലൻ്റെ ദേവത വിഷ്ണു ജഡമായതിനെ ഭഗവാൻ ശക്തി നൽകി ചലിപ്പിക്കുന്നു ഭഗവാൻ ജഡമായതിനെ എന്ത് ചെയ്യണോ ശക്തി നനക്ക് ചലിപ്പിക്കുന്നു നാം ക്രമമായി പകലും രാത്രിയും അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭഗവാൻ ക്രമനായിട്ട് ഏർ ഓം ക്രമാണമ നമ്മളെ ഉള്ളിലിരിക്കുക കാരണം ഈ ക്രമം ആക്കിയിരിക്കുന്നത് ഭഗവാനാണ് ക്രമം ഏ ക്രമീ എന്നതിന് തടസ്സമില്ലായ്മ ഉത്സാഹം എന്ന് അർത്ഥം എടുക്കുകയാണെങ്കിൽ ക്രമീ എന്നുള്ളതിനെ തടസ്സമില്ലായ്മ ഉത്സാഹം എന്ന എടുക്കുകയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ സർവവ്യാപിയായിരിക്കുന്നത് മഹാവിഷ്ണു എന്ന് വരും അർത്ഥം വലുതുകൊണ്ട് ഭഗവാന്റെ കരുണയാലാണ് നാം ജീവിതത്തിന് ഒഴിച്ചുകൂടാവാൻ അത്ത ചലനം നടത്തുന്നത് ഭഗവാന്റെ കരുണ നമ്മൾ വിചാരിക്കും ഹോർലിക്സ് കഴിക്കുന്നുണ്ടല്ലോ അഡ്വെർട്ടീസ്മെൻറ്റ് കണ്ടിട്ട് നാരങ്ങ അല്ല എന്താണ് നെല്ലിക്കാൻ ജ്യൂസ് കുടിക്കുന്നുണ്ട് കുടിച്ചോളൂ പക്ഷെ ചലിക്കണോ ചലിക്കേണ്ടത് എന്നുള്ളത് ആരാ തീരുമാനിക്കാൻ ഉള്ളിലുള്ള ക്രമൻ അപ്പൊ ഈശ്വരൻ തന്നിട്ടുള്ള കയ്യും കാലും നമ്മൾ ഉപയോഗ ഇരിക്കാൻ ഉപയോഗിക്കാതെ ഉണ്ട് എന്തു ചെയ്യും നമ്മൾ ചിലവരുണ്ട് ഭഗവാനെ കുടിയിരുത്തിയിട്ടുണ്ടാവും സപ്താഹവേദിയിൽ അവരതിൻ്റെ മുമ്പിൽ കസാലിട്ടിരിക്കും കസാലിട്ടിരിക്കണോണ്ട് കുഴപ്പമില്ല സ്റ്റേജിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഒരു കസാല ഇട്ടിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു മേശ ഇട്ടാൽ ആദാ ആചാരമൂർത്തി ഈ പുഷ്പാർച്ചന സ്വീകരിക്കുന്ന അർച്ചനാബിംബം യജ്ഞവേദിയിൽ ഇരിക്കുന്നവർക്ക് ഉയരത്തിലായിരിക്കണം ആ ഭഗവാനേക്കാൾ ഉയർന്ന പീഡത്തിൽ യജ്ഞവേദിയിൽ ഇരിക്കാൻ പാടില്ല ഇത് ആര് പറഞ്ഞു മനസ്സിലാക്കണം സ്വയം അറിയണം അല്ലെങ്കിൽ അത്രയും നല്ല ഗുരുനാഥനിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കണം യജ്ഞവേദിയിലിരിക്കുന്ന ഒരു ആചാര്യന് സപ്താഹം കയ്യില് സപ്താഹഗ്രന് അല്ല സോറി ഭാഗവത ഗ്രന്ഥം കയ്യിൽ കൊടുത്താൽ അദ്ദേഹം പൂജാരിനെ കൊണ്ട് അത് രണ്ട് പുഷ്പെടുത്ത് വാങ്ങി നമുക്ക് തരും വേണമെങ്കിൽ അതിലൊന്ന് സ്ക്രിബിൾ ചെയ്യും ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ നാരായണ നാരായണ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നൊക്കെ എഴുതും ചിലവർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ നീട്ടി എഴുതിയാൽ ഈ പുസ്തകം തന്നാൾ കുറച്ച് ദക്ഷിണം ജാസ്തി തരും കുറച്ച് എഴുതിയുള്ള വെച്ചാൽ കുറച്ച് എഴുതി അതുകൊണ്ട് ആ എഴുതിയ ആചാര്യനാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് മോശമാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ കാല് തിരുമിയും ഉപചാരം ചെയ്തിട്ട് സന്തോഷിപ്പിക്കണം ഉപചാരം ചെയ്യണം അത് ദക്ഷിണ കൊടുത്ത് ഗുരുത്വം വാങ്ങാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാന്റെ കരുണയാലാണ് നാം ജീവിതത്തിന് ഒഴിച്ചു കൂടാവാനാവാത്ത ചലനം നടത്തുന്നത് അതിനാൽ മനുസ്മൃതിയിൽ ക്രാന്തേ വിഷ്ണു ക്രാന്തേ വിഷ്ണു ഓരോ കാല് വയ്ക്കുമ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം എന്നാണ് വിധി എത്ര ആൾ ചെയ്യുന്നുണ്ട് ാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമില്ല അവർ ഊണിലും ഉറക്കത്തിലും നാമഞ്ചില്ലയാണ് അതുകൊണ്ടാണ് വീഴുമ്പോൾ ചിലവർ ഹരി എന്ന് പറയും തുമ്പുമ്പോൾ ഹരി എന്ന് പറയും എന്താ വളർച്ചയെ കാണിക്കണതാണ് ഉള്ളിലും പുറത്തുമുള്ള താപത്തിനെ ശരീരം ക്രമീകരിക്കുമ്പോഴാണ് ബെൻസ് വണ്ടി അല്ലെങ്കിൽ ഈ എയർ ബ്രേക്ക് വണ്ടിയിൽ ചിലപ്പോൾ നിർശബ്ദമുണ്ടാവും പ്രാക്ടിക്കലായിരിക്കണം നമ്മൾ അപ്പോൾ ക്രമ എന്ന് പറഞ്ഞാൽ ജീവികളെ ചലിപ്പിക്കുന്നവർ ഭഗവാനെ എനിക്ക് ഇത്ര വയസ്സായില്ലോ ഇത്രയും കാലം എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കാൻ സാധിപ്പിച്ച തന്നൂലോ അങ്ങക്കിതാ ഒരു നമസ്കാരം എന്ന് വേണ്ട ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഭാഗ്യവാന്മാരാ നമസ്കരിക്കണം ഭഗവാനെ നമസ്കരിക്കണം പോരാത്തതല്ല പറയേണ്ടത് ഉള്ളതിൽ സന്തോഷിക്കുക അപ്പോൾ ഭഗവാൻ ബാക്കിയുള്ളത് കൂടി തരും അതുകൊണ്ടാണ് ഈ ഭഗവൻ ഭൂതഭാവേശാന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിബോഹിതം മേ കർത്തുമർഹസി എന്ന ആദർശ പ്രാർത്ഥന ഇന്ന് ഈ വിക്രമ എന്ന് പറയുന്ന വിഷ്ണു സഹസ്രനാമത്തിൻ്റെ എഴുപത്തി എട്ടാം നമ്പർ വെച്ചിട്ട് മനസ്സിൽ തോന്നി ഞാൻ പറയുകയും ചെയ്തു അത് അപ്പോൾ ഓരോ കാർ വയ്ക്കുമ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം എന്നാണ് വിധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കന്നെ വേണം ഇന്നിപ്പോൾ ഇതിൽ നമുക്ക് നിർത്താം ഏ അടുത്ത ദിവസം നമ്മൾക്ക് എൺപതാമത്തെ അനുത്തമ ഏ എന്നുള്ളത് പറയാം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം